ഒരിക്കൽ കൂടെ ദൈവവചനവുമായി നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ നൽകിയ ഈ അവസരത്തെക്കുറിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞാൻ ചിന്തിക്കുവാനായി ആഗ്രഹിക്കുന്ന വിഷയം യെശയ്യാവിൻ്റെ പുസ്തകം 43 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയയില്ല, നീ തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, ഭയപ്പെടേണ്ട എന്നുള്ളതായ ഒരു ശബ്ദം ഇവിടെ മുഴങ്ങി കേൾക്കുകയാണ്. അത് തന്നെയാണ് എൻ്റെ വിഷയം. ആരോടാണ് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്? ഭയപ്പെടുന്ന ഒരു വ്യക്തിയോട് മാത്രമായിരിക്കണം ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്. ഇവിടെ യാക്കോബിനോടാണ് യഹോവയായ ദൈവം ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴേ യാക്കോവെ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് പിതാവായ ദൈവം യാക്കോബിനോട് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്. കാരണം യാക്കോബ് ആരായിരുന്നുവെന്ന് ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുവാനായിട്ടാണ് അത് ഓർപ്പിക്കുന്നതെന്നാണ് എൻ്റെ ചിന്ത. അതായത്, യാക്കോബ് എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ ഉപായി എന്നാണ് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ പോരായ്മകളുള്ളവനായ, കുറവുള്ളവനായ ഒരു വ്യക്തിക്ക് ഭയപ്പാടുണ്ട് എന്ന് അത് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിൻ്റെ 28 വാക്യത്തിൽ നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചത് കൊണ്ട് നിൻ്റെ പേർ ഇനി യാക്കോവെന്നല്ല ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് ദൈവം പറയുന്നു. ആ ദൂതൻ ദൈവശബ്ദത്തിൽ പറയുമ്പോൾ എന്തുകൊണ്ടാണ് യാക്കോവിനോട് നിൻ്റെ പേരിനിയും യാക്കോവെന്നല്ല ഇസ്രയേലാണ് എന്ന് പറയുവാൻ കാരണം, അവൻ അവൻ്റെ കുറവുകൾ ഏറ്റുപറഞ്ഞു, അവൻ്റെ പോരായ്മകൾ ഏറ്റുപറഞ്ഞു. തൻ്റെ സ്വന്തം സഹോദരനെ കാണുവാനായിട്ട് പോയതായ യാക്കോവാണ്. എന്നാൽ എല്ലാം അക്കരെ കടത്തി തനിയെ ശേഷിച്ച് ആ സമയത്ത് ദൂതൻ വന്ന് അവനോട് മല്ലുപിടിക്കുമ്പോൾ അവൻ്റെ തുടയിൽ തൊട്ടു അവന് ഒരു ഉളുക്ക് സംഭവിച്ചു. അതോടുകൂടി അവനവൻ്റെ കുറവുകൾ ഏറ്റുപറയുന്നു. നിൻ്റെ പേരെന്തെന്ന് ചോദിച്ചപ്പോൾ യാക്കോബ് തന്നെയാണ് ഞാനെന്ന് സമ്മതിച്ചു, ഉപായി എന്ന് പറഞ്ഞ് സമ്മതിച്ചപ്പോൾ അവൻ്റെ കുറവുകൾ ഏറ്റുപറയും. ഏതൊരു വ്യക്തിയും കുറവുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെക്ക് മടങ്ങി വരുമ്പോൾ ദൈവനെ അംഗീകരിക്കുന്നു എന്നുള്ളത് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഇപ്പോഴോ യാക്കോവേ, നീ പഴയ മനുഷ്യനല്ല, ഇതിനെ ഞാൻ അതെ വീണ്ടെടുത്തിരിക്കുകയാണ്, നീ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് ഓർപ്പിക്കുന്നു. 35 അധ്യായത്തിൻ്റെ 10 വാക്യത്തിലേക്ക് വരുമ്പോഴും നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. യാക്കോവ് പദനാരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി, അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനോട്, നിൻ്റെ പേർ യാക്കോവെന്നല്ല, ഇനിയും നിൻ്റെ പേർ യാക്കോവെന്നല്ല, ഇനിയും നിനക്ക് യാക്കോവെന്നല്ല ഇസ്രയേലെന്ന് തന്നെ പേരാകണമെന്ന് കൽപ്പിച്ചു. അവൻ ഇസ്രയേലെന്ന് പേരിട്ടു. നോക്കണമേ, ഈ 32 അധ്യായത്തിലും പറയുന്നുണ്ട്, അതിനുശേഷം 35 അധ്യായത്തിലും ദൈവം ഇത് തന്നെ പറയുന്നത്. എന്തുകൊണ്ടാണ്? ഒരു കാര്യം മനസ്സിലാക്കണം, ഒരാൾ രക്ഷിക്കപ്പെട്ടു, ഒരാൾ ദൈവകൃപയിൽ വന്നു, ഒരാൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെയും തെറ്റിപ്പോകുന്ന അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുക. യാക്കോവിൻ്റെ ജീവിതത്തിൽ അങ്ങനൊരവസ്ഥ വന്നപ്പോൾ, യാക്കോവ് പദനാരാമിലേക്ക് പോയപ്പോൾ, ഞാൻ വിവരിക്കുന്നില്ല അവൻ്റെ അവസ്ഥകളും അവൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥകളെല്ലാം നമുക്ക് അറിയാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ തെറ്റിപ്പോയ അവസ്ഥകളിൽ അതെ യാക്കോവിനെ പിന്നെയും അതെ യാക്കോവിൻ്റെ അരികെ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കുകയാണ്. യാക്കോവ് അവിടെ പിന്നെയും അതെ മറഞ്ഞ് മറിഞ്ഞ് ഓടുമ്പോൾ അവന് പിന്നെയും പ്രത്യക്ഷപ്പെട്ടിട്ട്, നില്ല യാക്കോവേ, നില്ല, നിൻ്റെ പേര് അതെ യാക്കോവെന്നല്ലേ, അല്ല ഇനി നിൻ്റെ പേര് ഇസ്രയേൽ എന്നാവുമെന്ന് വീണ്ടും എടുത്തു പറയുകയാണ്. അതുകൊണ്ടാണ് ഈ ഭയപ്പെട്ടോടുന്ന വ്യക്തിയെ പിടിച്ചു നിർത്തിയിട്ട് അതെ പറയുകയാണ്, സ്തോത്രം, നീ ഭയപ്പെടേണ്ട, കാരണം ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. അതിന് ഉത്തരമാണ് പറയുന്നത്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. വീണ്ടെടുത്തിരിക്കുക, നീ നഷ്ടപ്പെട്ടു പോയതായിരുന്നു, പക്ഷേ ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് ഓർപ്പിക്കുന്ന ദൈവത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്രകാരം തന്നെ ഇന്നും മനുഷ്യ അവസ്ഥകളിൽ അതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ജീവിതത്തെ ദൈവം തൊട്ടിട്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് നിർത്തി പിടിച്ചു നിർത്തിയിട്ട് ഓരോ അനുഭവങ്ങളും കൂടി പിടിച്ചു നിർത്തിയിട്ട് ഞാൻ നിൻ്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഓർപ്പിക്കുന്നത് ഇന്നും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു പറയുകയാണ്.
പേർ ചൊല്ലി വിളിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരാളുടെ വ്യക്തിപരമായ ജീവിതത്തെയാണ് കാണിക്കുന്നത്. ഒരു മാന്യനായ ഒരു വ്യക്തി നമ്മുടെ പേര് വിളിക്കുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം വർദ്ധിക്കുകയാണ്. ഇവിടെ സൃഷ്ടിതാവായ ദൈവമാണ് യാക്കോബിനെ വിളിച്ചു പറയുന്നത്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നുവെന്ന്. ആ പേർ ചൊല്ലി വിളിച്ചു എന്ന് പറയുമ്പോൾ യാക്കോവും ദൈവവുമായിട്ടുള്ളതായ ആ ബന്ധത്തെ കുറച്ചുകൂടെ ഉറപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് വേദസ്തുതി കാണാൻ സാധിക്കുന്നുണ്ട്, സക്കായിയെ പേർ ചൊല്ലി വിളിച്ചായിട്ട്. സക്കായിക്ക് ദൈവത്തെ കാണണമെന്ന ആഗ്രഹം, അഥവാ യേശു ക്രിസ്തുവിനെ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവന് ജനത്തിൻ്റെ മുമ്പിൽ ഓടിയിട്ട് ഒരു കാട്ടത്തിമേൽ കയറി ഇരുന്നിട്ട് ആരും കാണാതെ എനിക്ക് യേശുവിനെ കാണണമെന്ന ആഗ്രഹത്തോടെ കയറിയിരിക്കുന്ന സക്കായിയെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ കീഴെ കൂടെ കടന്നു വന്നതായ യേശു അവിടെ വന്നിട്ട് അതെ മേലോട്ട് നോക്കി പറയുകയാണ്, സക്കായിയെ ഇറങ്ങി വാ. പേര് ചൊല്ലി വിളിച്ച് ഇറക്കി വിളിക്കുന്നതായ ആ ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പേർ ചൊല്ലി വിളിക്കുമ്പോൾ ആ ഒരു അവസ്ഥ, ആ ബന്ധമാണ് കാണാൻ സാധിക്കുന്നത്. തെറ്റിപ്പോയ ആളിനെ, കുറവുള്ള ഒരു വ്യക്തിയെ പേർ ചൊല്ലി വിളിച്ചിട്ട് നിന്റെ മകനാക്കുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ് കാണാൻ സാധിക്കും. ഞാൻ ഇന്ന് നിൻ്റെ കൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ് സക്കായം കൂട്ടിക്കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോകുന്നതായ ആ അവസ്ഥ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇറങ്ങി വന്ന സക്കായി യേശുവിൻ്റെ മുമ്പിൽ ചെന്നിട്ട് അവരുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് അത് സമ്മതിക്കുന്ന അനുഭവത്തിൽ ആ ബന്ധം കുറച്ചുകൂടെ ദൃഢമാകുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. കുറവുകൾ ഏറ്റുപറയുന്ന ഏത് വ്യക്തിയെയും ദൈവം അംഗീകരിക്കുന്നുവെന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് യാക്കോബിനോട് വിശേഷാൽ ഇവിടെ എടുത്തു പറഞ്ഞത്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നുവെന്ന്. സ്തോത്രം. മൂന്നാമതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, നീ എനിക്കുള്ളവൻ തന്നെ എന്ന് യാക്കോബിനോട് പറയുകയാണ്. പലപ്പോഴും നമുക്ക് സംശയം തോന്നും, പല അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവം എന്നെ മറന്നു കളഞ്ഞോ, എന്നെ നോക്കുവാൻ ആരുമില്ലയോ, എന്നെ സംരക്ഷിക്കാൻ ആരുമില്ലയോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥകളിൽ ദൈവം ചില അനുഭവങ്ങൾ തന്നിട്ട് അത് പറയുകയാണ്, നീ എനിക്കുള്ളവൻ തന്നെയാണ്, നീ മറ്റാരുടെ അല്ല, നീ ഒരിക്കൽ വേറൊരാളുടെ ആയിരുന്നു. പിശാചിൻ്റെ അടിമത്തത്തിൽ കിടന്ന നമ്മളെയും അതെ ദൈവം വിടുവിച്ച്, സ്തോത്രം, അവൻ്റെ സ്നേഹത്തിൽ അവൻ്റെ പുത്രന്മാരാക്കി പുത്രിമാരാക്കി തീർത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ അതെ സ്തോത്രം, ശ്രേഷ്ഠകരമൊരവസ്ഥയാണ്. അതെ നമുക്ക് ഉറപ്പ് തരുന്ന ഒരവസ്ഥയാണ്, നീ എനിക്കുള്ളവൻ തന്നെ എന്ന് ഓർപ്പിക്കുകയാണ്. നാലാമതായിട്ട് പറയുന്നു, ഞാൻ നിൻ്റെ രക്ഷകനാണ്. വേറെ ആർക്കും നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. എന്നെ നിന്നെ രക്ഷിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അത് നമ്മളെ ഓർപ്പിച്ച് ഉണർത്തുന്നതായ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ അത് പ്രിയപ്പെട്ടവരെ ആ കർത്താവായ യേശു ക്രിസ്തുവായിട്ടുള്ള ബന്ധം കുറച്ചുകൂടെ ഉറപ്പിക്കുവാൻ, കുറച്ചുകൂടെ അവരെ സ്നേഹിപ്പാൻ, കുറച്ചുകൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, വിശുദ്ധിയിൽ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുവാൻ ദൈവം നമുക്ക് ഒരുക്കുന്ന പദ്ധതിയാകുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത്. അഞ്ചാമതായിട്ട് പറയുകയാണ്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ്. സ്തോത്രം. നമ്മുടെ വില പലപ്പോഴും നമ്മൾ തന്നെ മനസ്സിലാക്കാറില്ല. ഇതാരായി പറയുന്നത്? യഹോവയായ ദൈവം യാക്കോവിനോട് പറയുകയാണ്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണെന്ന് ഓർപ്പിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ വില അതെ എന്തുമാത്രം വലുതാണ് എന്ന് സ്വർഗം പറയുകയാണ്. നമ്മുടെ സൃഷ്ടിതാവാണ് നമ്മോട് പറയുന്നത്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണെന്ന്. പലപ്പോഴും സ്തോത്രം നമ്മൾ നമ്മളെ തന്നെ കുറച്ച് സംസാരിക്കാറുണ്ട്. നമ്മളെ തന്നെ അതെ നമ്മുടെ ജീവിത രീതിയിൽ പ്രവൃത്തിയിൽ ഒക്കെയും നമ്മുടെ മാന്യത നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ കാണിക്കാറുണ്ട്. അവിടെയെല്ലാം സ്വർഗം നമ്മളെ ഓർപ്പിക്കുന്നു, നമ്മൾ ദൈവപൈതലാണെങ്കിൽ നമ്മൾ വിലയേറിയവരാ, നമ്മൾ മാന്യരാ, നമ്മൾ നിത്യതയുടെ അവകാശികളാണ്. ലോകജനങ്ങൾ പലപ്പോഴും ലോകപ്രകാരം ജീവിച്ച് ജീവിതത്തെ നശിപ്പിച്ച് നിത്യ നരകാഗ്നിയിലേക്ക് എറിയപ്പെടുവാനായിട്ട് ഒരുക്കി വച്ചിരിക്കുമ്പോൾ നമുക്ക് നിത്യതയുടെ വിലയേറിയ അനുഭവങ്ങൾ നമുക്ക് തന്ന വീണ്ടെടുത്ത ദൈവം പറയുകയാണ്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായിരിക്കുന്നുവെന്ന്. സ്തോത്രം. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ചില പിരിവുകാർ കടന്നു വന്നു. അവർ വന്നിട്ട് രസീത് കുറ്റി എൻ്റെ തന്നിട്ട് പറഞ്ഞു, അതെ പാസ്റ്ററുടെ മാന്യതയ്ക്ക് തക്കവണ്ണം അതിൽ എഴുതി തന്നാട്ടെന്ന് പറഞ്ഞു. ഞാനൊരു 100 രൂപ എഴുതി അവർക്ക് കൊടുത്തു. അവർ ഉടനെ പറഞ്ഞ് കേൾക്കണമോ, അയ്യോ പാസ്റ്ററെ ഞങ്ങളൊരു 500 രൂപ ആണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ നോക്കണേ, അവർ 500 രൂപയുടെ മാന്യതയാണ് എനിക്ക് കൽപ്പിച്ചിരുന്നത്. ഞാൻ പക്ഷേ അത് 100 രൂപയാക്കി മാറ്റി. എൻ്റെ മാന്യത തന്നെ ഞാൻ കുറയ്ക്കുന്ന അനുഭവങ്ങളല്ലേ ഞാൻ കാണിച്ചത്. അതെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. സ്വർഗം പറയാണ്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ് എന്ന് പറയുമ്പോൾ സ്തോത്രം. നമ്മൾ നമ്മളെ തന്നെ ചിന്തിക്കുവാൻ, നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കാൻ, നമ്മുടെ സംസാരത്തിൽ, ഇടപാടിൽ, കൊടുക്കുവാങ്ങലുകളിൽ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തിയിലും സ്തോത്രം, നമ്മൾ ദൈവപൈതനാണ് എന്നുള്ളതായ ആ ചിന്ത, ആ ബോധം നമ്മൾ അത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. ഈ വചനത്തിൽ കൂടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. മാത്രമല്ല, ഒടുവിലായി പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പലപ്പോഴും ലോകത്തിൽ പലർക്കും സ്നേഹം കിട്ടാതെ വരുമ്പോൾ
ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പനും അമ്മയും തള്ളിക്കളയുന്ന അനുഭവങ്ങൾ പലരുടെയും അനുഭവത്തിൽ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പനും അമ്മയും തള്ളിയാലും തള്ളാത്ത ഒരു സ്നേഹമാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. പെറ്റതള്ള തൻകുഞ്ഞിനെ മറന്നിടില്ല എന്നുള്ള പാട്ട് പാടുമ്പോൾ ഞാൻ പലപ്പോഴും അത് ഓർത്ത് ചിന്തിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പെറ്റതള്ളയാണ്. എന്നാൽ ആ പെറ്റതള്ള മാറിപ്പോയാലും ഇറ്റ് സ്നേഹം തന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം അറ്റുപോകയില്ലെന്ന് പാടുമ്പോൾ അതിനെ ആടെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണെന്ന് പാടുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ആ ദൈവസ്നേഹം നമ്മൾ കുറഞ്ഞു പോയതിൽ ആ ദൈവം നമ്മളെ ഇന്നും എപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ പാപിയായിരിക്കുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ച് കടന്നു വന്ന ദൈവം, നോക്കണമേ, നമ്മൾ തെറ്റ് ചെയ്തപ്പോഴും നമ്മളെ സ്നേഹിച്ച് നമ്മളെ മകനാക്കുവാൻ മകളാക്കുവാൻ ഈ സ്വർഗത്തിൻ്റെ ഉന്നതി വിട്ട് ഇറങ്ങി വന്നതായ ആ ദൈവസ്നേഹം, സ്തോത്രം. അതെ, അതുകൊണ്ട് തന്നെ യോഹന്നാൻ ലേഖനത്തെ പോലെ കാൺമീ എന്ന ദൈവമക്കളിൽ നിന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതെ, ആ സ്നേഹത്തിന് ആഴത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ സ്നേഹിച്ചിട്ടല്ല, നമ്മളെ സ്നേഹിപ്പാനായിട്ട് കടന്നു വന്നതായ ആ ദൈവസ്നേഹം അവിടെ കാണാൻ സാധിക്കും. ആ ദൈവമാണ് ഈ യാക്കോവിനോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ അതെ വീണ്ടെടുത്തിരിക്കുന്നു, നീ എനിക്കുള്ളവനാ, വിലയേറിയവനാ എന്നൊക്കെ പറയാം. മാത്രമല്ല അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നത് കേൾക്കണമോ, സ്തോത്രം, ഹല്ലേലൂയ. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഇരിക്കും, നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവൻ നിൻ്റെ മീതെ കവിയയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല, അഗ്നിജ്വാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നോക്കണമേ, വാക്തത്വങ്ങൾക്ക് മേൽ വാക്തത്വങ്ങൾ കൊടുക്കുന്ന ദൈവമാണ് ഈ ദൈവം, സ്തോത്രം. അപ്പോൾ ഇത് ആർക്കാ കൊടുത്തിരിക്കുന്ന വാക്തത്വം? യാക്കോബ് എന്ന് പറയുമ്പോൾ അത് ഇസ്രയേലായി മാറിയിരിക്കുക, സ്തോത്രം. ഇസ്രയേലിനൊരു വാക്തത്വമുണ്ട്. ആ വാക്തത്വം നാടിനെ നോക്കിക്കൊണ്ട് ഇസ്രയേൽ യാത്ര ചെയ്യുമ്പോൾ, സ്തോത്രം, അവർക്ക് ഭയപ്പെടാവുന്ന, അവർക്ക് പേടിക്കാവുന്ന, അവർക്ക് ഹല്ലേലൂയ അതെ പ്രയാസം വരാവുന്ന അനുഭവങ്ങളിലൊക്കെയും സ്വർഗത്തിലെ ദൈവം അവരെ ബലപ്പെടുത്തി ഓരോ നിമിഷവും അവരെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, വെള്ളമില്ലെന്ന് പറഞ്ഞിട്ടില്ല, തീയില്ലെന്ന് പറഞ്ഞിട്ടില്ല, എന്നാൽ ഇതൊക്കെ ഉണ്ടാകുമെങ്കിലും അതിൻ്റെ നടുവിലും ഞാൻ എൻ്റെ കരം നീട്ടി നിന്നെ വിടുവിക്കുമെന്ന് ഓർപ്പിക്കുകയാണ്, സ്തോത്രം. ഇസ്രയേൽ മക്കളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്, അവർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായി. അവിടെ എല്ലാ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് അവരെ അപ്പോൾ വിടുവിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഭയപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, രോഗങ്ങൾ വന്നിട്ടുണ്ട്. അവിടെയെല്ലാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശബ്ദത്തോടെ പുറകിൽ കേൾപ്പിക്കാറുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടി ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, സ്തോത്രം. മാത്രമല്ല അനേക വാക്തത്വങ്ങൾ നമുക്ക് നൽകി നമ്മളെ ഓരോ ദിവസവും ഉറപ്പിക്കുന്നവനായ ദൈവം, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നൊക്കെ വായിക്കുമ്പോൾ അത് അതുപോലെ ഏറ്റെടുത്തിട്ട് വിശ്വാസത്തിൻ്റെ പടികളിൽ ചവിട്ടിക്കയറുമ്പോൾ അത് പ്രാപിച്ചെടുക്കുന്ന അനേക വിശ്വാസികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ എല്ലാ ജീവിതത്തിലും അങ്ങനെ അനുഭവങ്ങൾ ദൈവം തന്നിട്ടില്ലേ? സ്തോത്രം. ഇന്നും ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമല്ലയോ, സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്, ഇസ്രായേൽ മക്കൾ എവിടെ കടന്നവരായിരുന്നു? കഷ്ടതയുടെ നടുവിൽ, പ്രശ്നത്തിൻ്റെ നടുവിൽ, പ്രതികൂലത്തിൻ്റെ നടുവിൽ, ആ മിസ്രയേൽ കിടന്ന അടിമത്തത്തിൽ ചാട്ടമാറുകൊണ്ട് അടികൊണ്ട് ഫറവോൻ്റെ ദണ്ഡനമേറ്റ് അങ്ങനെ മുൻപോട്ട് പോകുന്ന അനുഭവത്തിൽ അവരുടെ കണ്ണുനീര് കണ്ട്, അവരുടെ നിലവിളി കേട്ട്, അവരെ വിടുവിച്ചെടുക്കുവാനായിട്ട് ദൈവം ഒരുക്കിയ പദ്ധതിയാണ് മോശയിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മോശ ഇറങ്ങിച്ചെന്ന് അവരെ വിടുവിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ചെങ്കടലിൻ്റെ തീരത്ത് അവരെത്തിയപ്പോൾ, ഹല്ലേലൂയ, ചെങ്കടൽ എരച്ച് നിൽക്കുകയാണ്. ചെങ്കടൽ എരച്ച് ഇപ്പം വിഴുങ്ങും, ഇപ്പം കൊല്ലും, ഇങ്ങോട്ട് വന്നാട്ടെ എന്ന് പറഞ്ഞ് ചെങ്കടൽ എരച്ച് നിൽക്കുമ്പോൾ, നോക്കണമേ, അല്ലെങ്കിൽ അവർ ഭയപ്പാടോടെയാണ് മുൻപോട്ട് കാലുകൾ വെക്കുന്നത് കാണാൻ സാധിക്കുന്നത്. അവർ ഭയപ്പെട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കി നമ്മൾ വായിക്കുന്നുണ്ട്. ആരെയാണ് ഭയപ്പെട്ടത്? ഫറവോനെയും സൈന്യത്തെയും, സ്തോത്രം. അവർക്ക് ഭയപ്പെട്ട് തന്നെ അവർക്ക് ഭവിച്ചുവെന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ ഭയപ്പെട്ട് പുറകോട്ട് നോക്കിയപ്പോൾ ഫറവോനും സൈന്യം അവരെ പുറകാലെ വരുന്നു, സ്തോത്രം. അവർ വിറുവിറുക്കാൻ തുടങ്ങി, മോശയുടെ നേരെ വിറുവിറുക്കാൻ തുടങ്ങി, ഞങ്ങൾ മിസ്രയീമിൽ കിടന്നാൽ പോരായിരുന്നോ, ഞങ്ങളെ ഈ ചെങ്കടൽ തീരത്തിട്ട് കൊല്ലുവാനാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് അവർ വിറുവിറുക്കുമ്പോൾ, നോക്കണമേ, മോശ ഭയപ്പെട്ടില്ല, മോശ നിരാശപ്പെട്ടില്ല. മോശയ്ക്കറിയാം എന്നെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാ, അവൻ എന്നെ കൈവിടുകയില്ല. അവൻ വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞു ഒരു കാര്യമുണ്ട്, ജനത്തിൻ്റെ നേരെ നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ട മിസ്രയേലരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീനെന്ന് വിളിച്ചു പറയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മോശ ഈ വാക്ക് വിളിച്ചു പറഞ്ഞ ദൈവം പറഞ്ഞിട്ടാണോ? അല്ല, മോശ വിശ്വാസത്തോടെ വിളിച്ചു പറയുക. ദൈവവേദനെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, നീ ഒരു ദൈവവേദനാണെന്നുണ്ടെങ്കിൽ, നീ പ്രമാണത്തിൽ വിശുദ്ധിയിൽ നിൽക്കുന്ന ഒരു ദൈവവേദനാണെങ്കിൽ, വിശ്വാസത്തിൻ്റെ വാക്ക് നീ വിളിച്ചു പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം അത് നിനക്ക് അത് പ്രവർത്തിച്ച് പ്രവൃത്തിയിൽ കൂടെ തരും.
സ്തോത്രം നോക്കണമേ, ഇന്ന് കണ്ട മിശ്രമേനെ ഒരു നാൾ കാണുകയില്ല എന്ന് ആ ജനത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞ ധൈര്യം മോശയ്ക്ക് ഹാലെ കിട്ടിയത് വിശ്വാസം കൊണ്ടാണ്. സ്തോത്രം. അത് വിളിച്ചു പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ച് അന്ന് മിശ്രമേനെ കണ്ടതാ, പിന്നെ അവർ കണ്ടിട്ടില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. മോശയോട് പറഞ്ഞു, നീ ഭയപ്പെടാനുള്ളവനല്ല, സ്തോത്രം, നീ കൽപ്പിക്കാനുള്ളവനാ. മോശെ, നിനക്ക് ഞാൻ ഒരു കയ്യിലൊരു വടി തന്നിട്ടില്ലേ, ആ വടി നീ നീട്ട്. സ്തോത്രം. മോശെ അതനുസരിച്ചു. മോശെ വടി നീട്ടി. മോശെ വടി നീട്ടിയപ്പോൾ സ്തോത്രം, കാറ്റില്ലാത്തടത്ത് കാറ്റടിക്കാൻ തുടങ്ങി. സ്തോത്രം. പ്രൈസ്തര വിശ്വാസി, ഒരു കാര്യം ഞാൻ ഉറപ്പിക്കട്ടെ, നീ വിശ്വാസത്തോട് കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ നീ കരം നീട്ട്, അല്ലെ കാലുകൾ മുൻപോട്ട് വെക്ക്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ കാണുവാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അനേക അനുഭവങ്ങൾ അങ്ങനെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയാം, ധൈര്യത്തോടെ പറയുക, വിശ്വാസത്തോടെ കാലുകൾ വെക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. കാറ്റില്ലാത്തടത്ത് കാറ്റടിപ്പിച്ചു. വഴിയില്ലാത്തടത്ത് വഴിവെട്ടുന്ന ദൈവമാണ്. കാറ്റടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കണമേ, ചെങ്കടലിലെ വെള്ളം രണ്ടായിട്ട് മാറി, ഉണങ്ങിയ നിലം അവിടേക്ക് വരികയാണ്. സ്തോത്രം. ആ ഉണങ്ങിയ നിലത്തൂടെ അതെ ജനമെല്ലാം അക്കരെ കടക്കുകയാണ്. സ്തോത്രം. ലക്ഷക്കണക്കിന് ആൾക്കാരെ മുൻപോട്ട് ഹല്ലേലൂയ, ആ ഉണങ്ങിയ നിലത്തൂടെ അക്കരെ കടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച്, സ്തോത്രം, രണ്ട് സൈഡിലോട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ചെങ്കടൽ രണ്ട് സൈഡിലും സ്ഫടികം പോലെ നിൽക്കുകയാണ്. അതിൻ്റെ നടുക്കൂടെ ഇവരെ പോവുകയാണ്. സ്തോത്രം. സിമെൻറ്റ് ഇട്ടിട്ടില്ല, കമ്പി ഇട്ടിട്ടില്ല, കോൺക്രീറ്റ് ഇട്ടിട്ടില്ല, മതിൽ കെട്ടിയിട്ടില്ല, ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ കൂടെ ജനം മുൻപോട്ട്. ഇന്ന് മതിൽ കെട്ടിയിട്ടുണ്ട്, കമ്പി കെട്ടിയിട്ടുണ്ട്, ഒക്കെ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും സ്തോത്രം, ഹല്ലേലൂയ. ചിലർ ചോദിക്കും, അതെ ഏത് സിമെൻറ്റാണ് കുഞ്ഞായിട്ട് വാർത്തത്, ഏത് കോൺട്രാക്ടറാണ് ഇത് പണിതത് എന്ന് ചോദിച്ച് അവർക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ കാലുകൾ വെക്കത്തുള്ളൂ. സ്തോത്രം. അവരങ്ങനെ ഒന്നും ചോദിച്ചില്ല, അവർ സംശയിച്ചില്ല. മോശയുടെ വാക്കിന് മുമ്പിൽ അവരെ മോശയുടെ പുറകെ ഇറങ്ങിത്തിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കർത്താവായ യേശു ക്രിസ്തു, ഹല്ലേലൂയ, ഇന്ന് നമുക്ക് വിശ്വാസത്തിന് നായകനും പൂർത്തിവരുത്തുന്നതുമായ യേശുവായി മുമ്പിലുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. മോശ കർത്താവായ യേശു ക്രിസ്തുവിന് നിഴലായിരുന്നു. ആ മോശയെ നോക്കി ഇറങ്ങിത്തിരിച്ച പോലെ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കി ഇറങ്ങിത്തിരിച്ചെങ്കിൽ ഭയപ്പെടേണ്ട. സ്തോത്രം. നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്ന ദൈവം, നിത്യവരെ എത്തിക്കുക എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ പതരാതെ മുൻപോട്ട് പോകുമെങ്കിൽ നമ്മളെ നിത്യത്തിലെത്തിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് കാണുവാനും അനുഭവിക്കാനും കഴിയുമെന്നുള്ള യാതൊരു സംശയമില്ല. നോക്കണമേ. സ്തോത്രം. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, രണ്ട് സൈഡിലും സ്ഫടികം പോലെ നിൽക്കുന്നതായ ആ വെള്ളത്തിൻ്റെ നടുവിൽ കൂടെ ഇവരെ നോക്കണമേ, ആ ഉണങ്ങിയ നിലത്തൂടെ അങ്ങോട്ട് നടന്ന് നീങ്ങുമ്പോൾ എന്നെ ശ്രദ്ധിപ്പിച്ച, എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. സ്തോത്രം. നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കേ, ആ വെള്ളത്തിനകത്തേക്ക് നോക്കിക്കേ, അതിനകത്ത് എന്തെല്ലാം ജീവികളുണ്ട്. ഞാൻ ഒരിക്കലും അടുത്ത് പ്രസംഗിച്ചപ്പോൾ ചില കുഞ്ഞുങ്ങൾ പറഞ്ഞു, അതിനകത്ത് മീനുണ്ടെന്ന് പറഞ്ഞു. മീൻ മാത്രമല്ല കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, സ്തോത്രം, വലിയ വലിയ തിമിംഗലകളുണ്ട്, കൊമ്പൻ സ്രാവുകളുണ്ട്. സ്തോത്രം. മീശുള്ളതായ, കൊമ്പുള്ളതായ വലിയ വലിയ ജന്തുക്കളും, അതെ സ്തോത്രം, അതെ തിമിംഗലുകളും ഉണ്ട്. ഞാൻ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ വലിയ ജന്തുക്കളെല്ലാം വാല വരി വരിയായിട്ട് നിന്നിട്ട് അതിന് മീശയനങ്ങുന്നില്ല, കൊമ്പനങ്ങുന്നില്ല, അച്ചപ്പുച്ചം അടക്കിക്കൊണ്ട് ഈ ജനത്തെ നോക്കിക്കൊണ്ട് കണ്ണുമിഴിച്ച് നിൽക്കുകയാണ്. എന്തായെങ്കിലും നിൽക്കുന്നത്, ഇവർക്കൊന്ന് വാ വിളിച്ചാൽ പോരായോ, എത്ര എണ്ണത്തിനെ ഒറ്റയടിക്ക് വിഴുങ്ങി തീർക്കാനായിട്ട് കഴിയും. എന്നാൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ. സിംഹത്തിൻ്റെ കുഴിയിൽ ദാനിയേലിനെ ഹല്ലേലൂയ ഇട്ടപ്പോൾ, സ്തോത്രം, സിംഹത്തിൻ്റെ വായ അടച്ച ദൈവത്തിൻ്റെ അതേ ശക്തി തന്നെ ഇവിടെ ഈ ജന്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്, ഈ തിമിങ്ങളോട് പറഞ്ഞ് കൽപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അനങ്ങി പോയേക്കരുത്, എൻ്റെ ജനമാണ് കടന്നു വരുന്നതെന്ന്. അവരതുകൊണ്ട് ദൈവത്തിൻ്റെ ജനത്തെ കാണുവാനുള്ള ആകാംക്ഷയോടെ അവർ ആ വെള്ളത്തിൽ നിന്നുകൊണ്ട് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഞാനൊരു കാര്യം ഇതിൽ നിന്ന് പറയട്ടെ, സ്തോത്രം. നീ ഒരു ദൈവപൈതലാണെങ്കിൽ നീ പ്രമാണത്തോടെ വിശുദ്ധിയോടെ നീ ഈ ലോകജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ, ഞാൻ പറയട്ടെ, മീശപിരിക്കുന്നവരും കൊമ്പുയർത്തുന്നവരായ അനേകരെ നിൻ്റെ മുമ്പിലുണ്ട്. ഒറ്റ കുഞ്ഞുങ്ങൾ നിനക്കെതിരെ വാവിളിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. നിനക്ക് മുമ്പേ ദൂതനെ അയച്ച് അവരോട് കൽപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നിനക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ജനം അക്കരെ കടന്നത്. അക്കരെ കടന്ന് അവർ പാട്ടുപാടി, പറവോന് ഞാൻ ഇനി അടിമയല്ല, പരമശിവനി അന്യനെന്ന് പറഞ്ഞ് പാട്ടുപാടി നൃത്തം ചെയ്ത് മിര്യാവിൻ്റെ നേതൃത്വത്തിൽ അവർ മുൻപോട്ട് പോയെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നമുക്കും സന്തോഷിപ്പോൾ അവകയുണ്ട്. സ്തോത്രം. നമ്മളെ നടത്തുന്ന ദൈവത്തെ, അല്ലെങ്കിൽ നമ്മൾക്ക് കൈക്ക് പിടിച്ച് നടത്തുന്ന ദൈവത്തെ, നമുക്ക് നിത്യത ഒരുക്കുന്ന ദൈവത്തെ, അല്ലെങ്കിൽ എത്ര സ്തുതിച്ചാൽ മതിയാകും പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ആ ജനത്തോടാണ് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, മോശ അതേ സ്തോത്രം വിളിച്ചു പറഞ്ഞ് ഭയപ്പെടേണ്ടതെന്ന്. അന്ന് അവർ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയോടെ അതെ മോശ ചെയ്യുവാൻ ആരംഭിച്ചെങ്കിൽ, ആ പ്രവൃത്തിയിൽ കൊണ്ട് ഹല്ലേലൂയ ജനത്തെ മുമ്പോട്ട് നടത്തി. അതേ സ്തോത്രം, ഹല്ലേലൂയ, അതെ
അവരുടെ വാഗ്ദത്ത ദേശത്തേക്ക് കനാൻ ദേശത്തേക്ക് മുൻപോട്ട് കൊണ്ടുപോകുന്ന പ്രവൃത്തി നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന സ്തോത്രം. ഇതുപോലെ തന്നെ ഇന്നും നമുക്ക് ഹല്ലേലൂയ സ്വർഗീയ കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സ്തോത്രം വിശ്വാസ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുമെങ്കിൽ സ്തോത്രം നീ പതറരുത്, ഭ്രമിച്ചു പോകരുത്. സ്തോത്രം നാം നമ്മെ അവൻ പിടിച്ചിട്ടുണ്ട്, അക്കരെ എത്തിക്കുക, അവൻ വിശ്വസ്തനാണെന്നുള്ള ഉറച്ച ധൈര്യത്തോടെ മുൻപോട്ട് യാത്ര ചെയ്യൂ. ദൈവം നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. എൻ്റെ വിഷയം ഭയപ്പെടേണ്ട എന്നുള്ളതാണല്ലോ പ്രിയപ്പെട്ടവരെ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഭയപ്പാട് വരുന്നെങ്കിൽ സ്തോത്രം, രോഗം വരട്ടെ, സ്തോത്ര പ്രശ്നം വരട്ടെ, ജോലി പോകുമെന്നുള്ള പ്രശ്നം വരട്ടെ, സ്തോത്രം മറ്റ് മാരകമായ രോഗങ്ങൾ വരുമ്പോൾ ഇവിടെയൊക്കെയും പലപ്പോഴും ജനങ്ങൾ ഭയപ്പെടാറുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവവചനത്തിൽ നീ ആശ്രയിക്കേ, അതിൻ്റെ വാക്തത്വങ്ങൾ ഏറ്റെടുത്ത് ഉരുവിടെ, അവിടെ നിന്നെ ബലപ്പെടുത്തുന്ന ദൈവത്തെ നിനക്ക് കാണുവാനായി സാധിക്കും. സ്തോത്രം. സങ്കീർത്തനക്കാർ പറയുന്നു, നിന്നെ ഞാൻ ഹല്ലേലൂയ വടക്കൂടുതലെ പാഞ്ഞലു, എൻ്റെ ദൈവത്തെ ഞാൻ മതിൽ ചാടി കടക്കും. സ്തോത്രം. ഹല്ലേലൂയ. വാക്തത്വ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോ ദിവസങ്ങളും മുൻപോട്ട് കാലുകളെ വെക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം സ്തോത്രം നിനക്ക് ശക്തി നൽകും, നിന്റെ വിശ്വാസം വർദ്ധിക്കുകയാണ്. സ്തോത്രം. ഒരു കാലിലൊരു നീർക്കെട്ടുണ്ടായി, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു, അത് കണ്ടിട്ട് നിരാശപ്പെട്ട് വാക്കുകൾ പറയാതെ സ്തോത്രം, ആ നീ നീര് കൊണ്ടുവന്ന് എൻ്റെ കാലേ വെച്ചിരിക്കുകയാണ് പിശാചേ, ഇല്ല സ്തോത്രം, ഞാൻ ഇന്ന് ഹല്ലേലൂയ നീ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ പോകയാ. വിശ്വാസത്തിന് വാക്കുകൾ പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം സ്തോത്രം നിമിഷങ്ങൾക്കുള്ളിൽ, മിനിറ്റുകൾക്കുള്ളിൽ നിന്നെ സൗഖ്യമാക്കി നിന്നെ നടത്തുന്ന പദ്ധതിയാണ് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി. ഇത് അനുഭവിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ. സ്തോത്രം. അതുകൊണ്ട് ഭയപ്പെടേണ്ട. സ്തോത്രം. ഉറച്ചു നിൽപ്പീൻ പ്രിയപ്പെട്ടവരെ. ഇന്ന് കണ്ട സിംറ്റംസ്, ഇന്ന് കണ്ട രോഗലക്ഷണങ്ങൾ, ഇന്ന് കണ്ട പ്രശ്നങ്ങൾ, ഇന്ന് കണ്ട ഭയപ്പാടുകൾ മാറിപ്പോകാൻ പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തോടെ കാലുകൾ വെക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 14:27 നമ്മൾ വായിക്കുന്നുണ്ട്. പടക് തകരാൻ പോകുന്നു, കാറ്റുകൾ അടിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതെ, ആ 4 കടലിൽ കൂടെ കടന്നു വരുന്നതായ സ്തോത്രം ഒരാളെ കണ്ടിട്ട് അതെ ചിച്ചന്മാരെ ഭയപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. പേടിച്ചു. സ്തോത്രം. അപ്പോൾ ആ വ്യക്തി വിളിച്ചു പറയാണ്, ധൈര്യപ്പെടുവിൻ, പേടിക്കേണ്ട, ഞാനാകുന്നു. അതാരാ? ആ കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തുവാ. സ്തോത്രം. അവരെ പറഞ്ഞു വിട്ടതാ, അക്കരയ്ക്ക് പോകുന്നു പറഞ്ഞു വിട്ട്, പടകിൽ വിട്ടിട്ട് സ്തോത്രം. യേശു അവിടെ ഇരിക്കുക അല്ലായിരുന്നു, അവരുടെ പുറകെ വന്നതാ യേശു. അവരുടെ ഭയപ്പാടും അവരുടെ പേടിയും മാറ്റുവാൻ, അവർക്ക് അവരെ വിടുവിച്ചെടുക്കുവാൻ സ്തോത്രം യേശു പുറകെ ഉണ്ടായിരുന്നെന്ന് കാണുവാനായി സാധിക്കുന്നുണ്ട്. സ്തോത്രം. എന്തുവാ പറഞ്ഞത്? അതെ, ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, അല്ലെങ്കിൽ ധൈര്യപ്പെടുവിൻ, പേടിക്കണ്ട എന്ന് പറഞ്ഞെങ്കിൽ സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, സ്തോത്രം. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കി ഇത് പറഞ്ഞ ഉടനെ അവിടെ അതിനകത്തുണ്ടായിരുന്ന പടകിൽ ഉണ്ടായിരുന്ന എല്ലാ ശിഷ്യന്മാരും ഉണ്ടായിരുന്നെങ്കിലും ഒരാൾക്ക് മാത്രമേ മനസ്സിലായുള്ളൂ സ്തോത്രം ഇതാരാന്ന്. ഹല്ലേലൂയ. യേശുവാണെന്ന് പത്രോസത് മനസ്സിലാക്കിയ മാത്രയിൽ സ്തോത്രം വിളിച്ചു പറഞ്ഞു, നാഥ നീ ആണെങ്കിൽ എന്നെ കൂടെ അങ്ങോട്ട് ഒന്ന് നടക്കാൻ അനുവദിക്കണമെന്ന്. സ്തോത്രം. പ്രൈസ് നോക്കണമേ. ഹല്ലേലൂയ. പറഞ്ഞ മാത്രയിൽ ഹല്ലേലൂയ. അതെ സ്തോത്രം. പത്രോസ് കാലെടുത്ത് വെക്കുകയാണ്. സ്തോത്രം. വരിക, യേശു പറഞ്ഞു, വരിക, കം പീറ്റർ, കം. അത് കേട്ട മാത്രയിൽ അതെ പത്രോസ് അതെ ആഴിയ നോർത്തിൽ ആഴവെന്ന് ആരാഞ്ഞ ഇല്ല. അതെ സ്തോത്രം. കാലുകൾ വെച്ച് നടക്കുകയാണ്. അതെ പത്രോസ് എങ്ങോട്ടാ കാലുകൾ വെച്ച്? ഞാൻ പറയാം, യേശുവിൻ്റെ വാക്കിൻ്റെ പുറത്താണ്. വെള്ളത്തിലല്ല കാല് വെച്ച്, വചനത്തിൻ്റെ പുറത്ത്, വാക്കിൻ്റെ പുറത്ത്. ഇന്ന് ഞാൻ പറയട്ടെ, നീ വചനത്തിന് മുമ്പിൽ കാലുകൾ വെച്ച് മുൻപോട്ട് വെച്ചാൽ നീ പതറുകയില്ല, നിന്നെ അക്കരെ എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാ. അതുകൊണ്ട് ഇന്ന് പലക്കാലം ഞാൻ പറയട്ടെ, പേടിക്കണ്ട, ഭയപ്പെടേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാ. ആ ദൈവത്തിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അതെ അക്കരെ എത്തുവോളം വിശ്വസ്തയോടെ യാത്ര ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പതറാതെ, ഹലേ ഭ്രമിക്കാതെ മുൻപോട്ട് ഓടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് കർത്താവേ ഈ ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും നീ ബലം പകരണമേ, ധൈര്യം പകരണമേ. ഭ്രമിച്ചിരിക്കുന്ന, ഭയപ്പെട്ടിരിക്കുന്ന കർത്താവേ അനേക ജീവിതങ്ങളുണ്ടല്ലോ സ്തോത്രം. ഇന്ന് കർത്താവേ ഈ ദൈവവചനത്തിൽ കൂടെ അവരോട് നീ ഇടപെട്ടല്ലോ. അവരുടെ കർത്താവ് ഭയം മാറ്റി, അവർക്ക് ധൈര്യം കൊടുത്ത്, അവരെ രോഗങ്ങൾ മാറ്റി സൗഖ്യമാക്കി നീ അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിൻ്റെ വചനം പറയുന്നല്ലോ, നിൻ്റെ അടിപ്പണരായ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന്. ഈ കർത്താവേ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും നിൻ്റെ ശക്തി വ്യാപരിക്കുകയും അത് ഏറ്റെടുത്തുകൊണ്ട് അതേ ഭയപ്പാട് മാറിയവരായി ധൈര്യമുള്ളവരായി മുന്നേറുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിൽ, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, അവരുടെ സമൂഹ തലത്തിൽ സ്വർഗത്തിലെ ദൈവമേ നീ അവരെ നീ അനുഗ്രഹിക്കുകയും അവരെ ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് പ്രയോജനപ്പെടുന്നവരായി, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നവരായി തീരുവാൻ സ്വർഗം എല്ലാവരെയും സഹായിക്കണമേ. പ്രാർത്ഥന കടന്നനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.